ചേട്ടായി എനിക്കില്ലേ, പക്ഷെ അതിന് മുന്നിൽ പാടുന്ന ഭയങ്കര ഇംഗ്ലീഷ് അല്ലേ റാപ്പ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് പാടോ റാപ്പ്. ആക്ച്വലി Hold me baby, just hold my hand forever and ever. Every time I want to see you, my girl. ഇതാണ് എൻ്റെ ഒരു ബേസിക് ഗെയിം. ആക്ച്വലി ഞാൻ ആ സമയത്ത് അപ്പാച്ചി ഇന്ത്യന്റെ ഭയങ്കര ഒരു ഫാൻ ആയിരുന്നു. അപ്പാച്ചി ഇന്ത്യൻ ആണ് എനിക്ക്. അത് ഈ ഡബ് സ്റ്റൈലിലോട്ട് വരുന്ന അതാണ്. അപ്പൊ ആക്ച്വലി പുള്ളിയുടെ പാട്ടുകളിലൊക്കെ ഈ സ്റ്റൈല് പുള്ളി ഡിഫൈൻ ചെയ്യും. പുള്ളി പാടുന്നതിന് ഇൻട്രോയിൽ എപ്പോഴും പുള്ളി about the song ingane vivarikkum adini bhayangara craze aayirunnu aa samayathe adegathinte fan club ilokke undayirunnu aa college padikkunna samayathe idu thanne aayirunnalle parivadi naan arinjathu orakkonnum illade ingane matte nocturnal aayittokke irunnaayirunnu parivadi saabu parayunnathu kettu kaanu പക്ഷെ നമ്മളിപ്പോ വിചാരിക്കും ചേട്ടൻ അതുപോലെ ഇപ്പോഴും രാത്രിയൊക്കെ 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇരുന്ന് കമ്പോസ് ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇപ്പൊ ചേട്ടൻ 8 മണിയാവുമ്പോ കിടന്നു എന്റെ കൂട്ടുകാരെല്ലാം ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. അത് കാരണം ഞാൻ അവന്മാർക്ക് എപ്പോഴും രാവിലെ മെസ്സേജ് ചെയ്യും, എണീക്കും മടിയന്മാരെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളായ ഉള്ളൂ. കാര്യം അവിടെ ഞങ്ങളുടെ എന്താണ് അവിടുത്തെ ഡയറക്ടേഴ്സും എല്ലാവർക്കും രാവിലെയാണ് അവർക്ക് സൗകര്യം. അത് കാരണം ട്യൂൺസ് കൊടുക്കാൻ രാവിലെയാണ് നല്ലതല്ല. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, രാവിലെ അങ്ങ് ചെയ്ത് തീർത്താൽ ഗുണം. അതുകൊണ്ട് 8 മണിക്ക് ഉറങ്ങുന്ന ആളെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത്? രാവിലെ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. 4:30-5 മണി 5 മണിക്ക് എഴുന്നേൽ 8 മണിക്ക് ദിവസം തീരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചോദിക്കാനോ സംശയങ്ങളൊക്കെ ഉള്ളത്? ഇനി ഇത് പ്രൊമോ ഒക്കെ ഇട്ടിട്ട് ട്രോൾ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ശരി, ചേട്ടാ ഇനി തമാശകൾക്ക് അപ്പുറത്തേക്ക്. ആ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ പിന്നീട് കുറച്ചധികം കാലം ഈ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവരും ഒക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ഇപ്പോഴല്ല, കൊറോണയ്ക്ക് മുമ്പ്. അത്രേയുള്ളൂ. കൊറോണ കഴിഞ്ഞ് നമ്മളെല്ലാരും നല്ല പാഠങ്ങൾ പഠിച്ചു. തീർച്ചയായിട്ടും കൊറോണ ആ ഒരു ഇതെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ കഴിയട്ടെ, ഒരുമിച്ച് പറയാതാ. അല്ല, ആ അതുകൊണ്ട് എനിക്ക് ഞാൻ പലയിടത്തും കേട്ടു ചേട്ടന് ഒരുപാട് ബോഡി ഷേമിങ്ങിന് വിധേയരായി, ഒരുപാട് ഹേർട്ട് മലയാളികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. ആ ഒരു സമയമൊക്കെ ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമ്മള് പബ്ലിക്കായിട്ടുള്ള സംഭവങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒന്നിലും നമ്മളിതിന് വായിക്കായിരിക്കും. അപ്പം നമ്മുടെ പാട്ടുകൾ, ഇപ്പം എല്ലാവരും നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എല്ലാവരും നമ്മളെ കാലോട്ട് വിടണം, റെസ്പെക്ട് ചെയ്യണം. മ്യൂസീഷ്യനാണ്, അതാണ് നമ്മൾ പാടാൻ വരുന്നവർ ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം ഇടയ്ക്കർ പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് എന്താന്ന് അറിയോ ചേട്ടനെ കുറിച്ച്? ഇങ്ങേരുണ്ടാക്കിയ ഓളം ഒന്നും വേറെ ഒരാളും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. ഇത്രമാത്രം പോസിറ്റിവിറ്റി ആണ് ചേട്ടന്റെ ഇന്റർവ്യൂസിനൊക്കെ അടിയിലും അല്ലെങ്കിൽ ചേട്ടൻ ഇടുന്ന പോസ്റ്റുകൾക്കിടയിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അത് ഈ ചില എനിക്ക് തന്നെ ഒത്തിരി എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ആ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്കൊരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ ആ പാട്ട് ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അത് മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ അത് നമ്മുടെ ചിലപ്പോഴീ കേൾക്കുന്നവരെല്ലാം കുട്ടിക്കാലത്ത് അവരുടെ ഓർമ്മകളും ഇതുമെല്ലാമായിട്ട് പിണഞ്ഞു കിടക്കുകയാണ്. അപ്പം എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ഒരു 10-15 പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കേട്ടാലും നമുക്കത് ഒരിക്കലും മതി വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതിപ്പോൾ പലരുടെയും ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ ഉള്ള അവരുടെ കുട്ടിക്കാലവുമായിട്ട് ഭയങ്കരമായിട്ട് യോജിപ്പിക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി ഇൻസ്റ്റയിൽ വരുന്ന അവരുടെ ഒരു റെക്കളക്ഷൻ അങ്ങനെയാണ്. അപ്പൊ അവരുടെ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത്.